ഇന്ന് ഓഗസ്റ്റ് 2 തീയതി കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ ജന്മദിനം ഓഗസ്റ്റ് 1. ഈ പരിപാടിയുടെ സംഘാടകർ, ഇത് പ്ലാൻ ചെയ്ത ആളുകൾ, അത് കൃതിയുമായിട്ട് ബന്ധപ്പെട്ടവരാണ്. അവരൊരു പക്ഷെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കിയിട്ടുണ്ടാവില്ല. 1 ആയിരുന്നെങ്കിൽ അല്പം കൂടി ഒരു ഔചിത്യം അതിനുണ്ടാകുമായിരുന്നു. അതുപോകട്ടെ. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള പൊതുവെ ഇത്തരം ഔപചാരികതകളിലോ ആചാരങ്ങളിലോ വിശ്വസിച്ചിരുന്ന ആളല്ല. അതിൻ്റെ ഒരു ഉദാഹരണം, 1961, അപ്പോൾ അദ്ദേഹം ഇവിടെ നിന്ന് റിട്ടയർ ചെയ്യുന്ന കാലമാണ്. ആ കാലത്താണ് ഇന്ത്യ ഒട്ടാകെ കേന്ദ്ര സർക്കാരിൻ്റെ മുൻകൈയിൽ, പിന്തുണയിൽ മഹാകവി ടാഗോറിൻ്റെ 1 ആഘോഷങ്ങൾ നടന്നു. അക്കാലത്ത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ അംഗമാണ്. അപ്പോൾ കേരളത്തിൽ നിന്ന് കുറ്റിപ്പുഴയെക്കുറിച്ച് ടാഗോറിനെ കുറിച്ച് സംസാരിക്കാൻ ഡൽഹിയിൽ പോകാനുള്ള അവസരം അദ്ദേഹത്തിനുണ്ടായി. പൊതുവെ അങ്ങനെയുള്ള യാത്രകളുടെ കാര്യത്തിലൊക്കെ വിമുഖനായ ഒരാളാണ്. സോവിയറ്റ് യൂണിയൻ സന്ദർശിക്കാനുള്ള അവസരം ഉണ്ടായിട്ട് പോലും അദ്ദേഹം സോവിയറ്റ് യൂണിയൻ്റെ വലിയ ആരാധകനായിരുന്നു അതിൻ്റെ നല്ല കാലത്ത്. എന്നിട്ട് പോലും ആരോഗ്യമൊക്കെ ക്ഷയിച്ചു തുടങ്ങിയ വൈകിയ വേളയിൽ, വേണമെങ്കിൽ ഇന്നത്തെ ആളുകളുടെ ഒരു രീതി അനുസരിച്ചാണെങ്കിൽ പോകും, പക്ഷേ അദ്ദേഹം പോകാൻ തയ്യാറായില്ല. അപ്പോൾ ഈ ടാഗോറിൻ്റെ സെൻറ്റിനറി ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന സമയത്ത് ഡൽഹിയിൽ തന്നെ അദ്ദേഹം നടത്തിയ പ്രസംഗത്തിൽ ഇങ്ങനെ സ്റ്റേറ്റിൻ്റെ പണം ഉപയോഗിച്ച് ഇത്തരം ആഘോഷങ്ങൾ നടത്തുന്നത്, ഇന്ത്യയുടെ ഏറ്റവും വലിയ മഹാകവിയായിട്ട് നമ്മൾ ആദരിച്ച ടാഗോറിനെ കുറിച്ചാണ് പറയുന്നതെന്ന് ആലോചിക്കണം. ടാഗോർ സാഹിത്യത്തെക്കുറിച്ച് വലിയ ബഹുമാനമുള്ള ആളാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. അദ്ദേഹത്തിൻ്റെ ആദ്യകാലത്തെ പല ലേഖനങ്ങളും ടാഗോർ സാഹിത്യത്തെക്കുറിച്ച് ഉണ്ട്. ടാഗോറിനെ കുറിച്ചുള്ള മതിപ്പ് കുറവല്ല, മറിച്ച് ഇങ്ങനെയുള്ള ഈ ബഹളം വെച്ചുള്ള ആഘോഷങ്ങൾ, ആ എഴുത്തുകാരൻ്റെ രചനകളുടെ കാമ്പിലേക്ക് കടക്കുക എന്നുള്ളതിൽ കവിഞ്ഞ് പൊതുസമൂഹത്തെ ഉത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ള ബഹളം വെച്ചുള്ള ആഘോഷങ്ങൾ, വലിയ പണച്ചെലവ് ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, സ്റ്റേറ്റിൻ്റെ പണം വിനിയോഗിക്കുന്ന കാര്യത്തിൽ ഉള്ള ഇത്തരം ഇടപാടുകൾ, അതിനെയൊക്കെ വളരെ ശക്തമായിട്ട് ആ വേദിയിൽ തന്നെ എതിർത്ത് അദ്ദേഹം സംസാരിച്ചു എന്നാണ് അദ്ദേഹത്തിനെ കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ അഞ്ജൻ എഴുതിയ എൻ്റെ വല്യേട്ടൻ എന്ന പുസ്തകത്തിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ച ആദ്യഘട്ടത്തിൽ അതിൻ്റെ ഗവേണിംഗ് ബോഡിയിലെ മെമ്പറായിരുന്നു അദ്ദേഹം. കുറ്റിപ്പുഴ മാത്രമല്ല, അന്നത്തെ കേരളത്തിലെ ഏറ്റവും വലിയ ആദരണീയനായ സാംസ്കാരിക വ്യക്തിത്വവും എഴുത്തുകാരനുമൊക്കെ ആയിരുന്ന KP കേശവമേനോൻ, മാതൃഭൂമിയുടെ പത്രാധിപർ, ആ കമ്മിറ്റിയിൽ മെമ്പറായിരുന്നു. അപ്പോൾ കേശവമേനോൻ കോഴിക്കോട് നിന്ന് വന്ന് എറണാകുളത്തൊരു ദിവസം താമസിച്ച് പിറ്റേ ദിവസം വീണ്ടും യാത്ര തുടർന്ന് തിരുവനന്തപുരത്ത് പോയാണ് ആ മീറ്റിങ്ങുകളിലൊക്കെ പങ്കെടുക്കുന്നത്. അങ്ങനെ പോകുമ്പോൾ കുറ്റിപ്പുഴ സാറുമായിട്ട് വളരെ അടുപ്പമായിരുന്നു കേശവമേനോന്. അപ്പോൾ കേശവമേനോനും കുറ്റിപ്പുഴയും കൂടിയാണ് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്നത്. അങ്ങനെയുള്ള യാത്ര ചെയ്ത് ആ മീറ്റിങ്ങിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ കുറ്റിപ്പുഴ ഒരിക്കലും TA ബില്ല് കൊടുക്കുകയില്ല. അപ്പോൾ അതിൻ്റെ കാരണമായിട്ട് അദ്ദേഹം പറയുന്നത്, അത് ഞാൻ കേശവമേനോൻ്റെ കാറിലല്ലേ പോയത്, ഇനി എന്ത് TA ബില്ല് കൊടുക്കാൻ, അത് ശരിയല്ല എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ്. ഇപ്പോൾ പൊതുപണത്തിൻ്റെ വിനിയോഗത്തെക്കുറിച്ചുള്ള ഒരു നിഷ്കർഷ സ്വന്തം കാര്യത്തിലും രാഷ്ട്രത്തിൻ്റെ കാര്യത്തിലും ആ നിഷ്കർഷ വേണം. പുറമേയുള്ള ആലഭാരങ്ങളും അലങ്കാരങ്ങളുമല്ല, കാതലിലേക്കും കാമ്പിലേക്കും കടന്നു ചെല്ലുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള മഹത്തുക്കളെ പൂജിക്കുന്നതിൻ്റെ വഴി എന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ആരെയും ആരാധിക്കുന്ന കൂട്ടത്തിലായിരുന്നില്ല. ആരാധനയുടെ സ്വരത്തിൽ ആരെക്കുറിച്ചെങ്കിലും കുറ്റിപ്പുഴ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരേ ഒരാളെക്കുറിച്ച് മാത്രമാണ്, ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് മാത്രമാണ്.
1900 ജനിച്ച കുറ്റിപ്പുഴ 21 വയസ്സിൽ അന്നത്തെ ESLC പാസ്സായതിന് ശേഷം ആദ്യമായി അദ്ദേഹം ഒരു ജോലിയിലേർപ്പെടുന്നത് അദ്വൈതാശ്രമം സ്കൂളിലെ, അന്നത് സംസ്കൃത പാഠശാലയാണ്, ഇവിടെ ആലുവ അദ്വൈതാശ്രമ സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപകനായ, അത് 1922 അദ്ദേഹം ആ ജോലിയിൽ പ്രവേശിക്കുന്നു. അന്ന് ശ്രീനാരായണ ഗുരു ജീവിച്ചിരിക്കുന്ന കാലമാണ്. ഗുരു ഇടയ്ക്കൊക്കെ അവിടെ വന്ന് താമസിക്കും. അങ്ങനെ ഗുരുവുമായിട്ട് പരിചയപ്പെടാനിടയായി. അദ്ദേഹവുമായി പല കാര്യങ്ങളെക്കുറിച്ചും സംവാദം ചെയ്യാനുള്ള സന്ദർഭങ്ങളുണ്ടായി. ഗുരുവിന് വലിയ സ്നേഹവും മതിപ്പും യുവാവായ ആ അധ്യാപകനെ കുറിച്ചുണ്ടായി. അങ്ങനെയുള്ള ഒരു വളരെ ഗാഢമായ ഒരു വ്യക്തിബന്ധവും ആരാധനയും ശ്രീനാരായണ ഗുരുവിനെക്കുറിച്ച് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയ്ക്കുണ്ടായി. അദ്ദേഹത്തിൻ്റെ സ്മരണ മഞ്ജരിയിൽ അത് വളരെ വിശദമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. പൊതുവേ കുറ്റിപ്പുഴ ആ സ്മരണ മഞ്ജരിയിലെ മറ്റ് ലേഖനങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സഹജമായ ഒരു പ്രബന്ധ ശൈലിയിലാണ് മറ്റ് ലേഖനങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത്. പക്ഷേ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന ഭാഗം വളരെ ആർദ്ര മനോഹരമായ, നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഫിക്ഷൻ എഴുത്തിൻ്റെയൊക്കെ ചെറിയ ഛായ വരുന്ന തരത്തിലുള്ള രംഗങ്ങളും അവതരണങ്ങളും ചിത്രണങ്ങളും ഒക്കെയായിട്ട് വളരെ ഹൃദ്യമായി ഹൃദയസ്പർശിയായ നിലയിലാണ് ചെയ്തിരിക്കുന്നത്. ഗുരുദേവൻ മരിച്ച് പിന്നെയും ഏതാണ്ട് 40 വർഷം കഴിഞ്ഞാണ് ആ ഓർമ്മക്കുറിപ്പുകൾ എഴുതിയതെങ്കിലും അതിലെ ഓരോ സന്ദർഭത്തെയും ഇപ്പോൾ വായിക്കുന്നവർക്കും വളരെ ഹൃദയസംവേദ്യമായിട്ട് അനുഭവപ്പെടത്തക്ക വിധത്തിൽ അവതരിപ്പിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. ആ ഇടയ്ക്ക് കുറ്റിപ്പുഴയെക്കുറിച്ച് എന്താണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിപ്പ് എന്നുള്ളതിനെക്കുറിച്ച്, കയ്യിലിരിപ്പ് എന്ന് വെച്ചാൽ പാണ്ഡിത്യം, അറിവ്, അതിൻ്റെ സ്വഭാവം എന്താണെന്നുള്ളതിനെക്കുറിച്ച് ഗുരുദേവൻ വേണ്ടത്ര അറിഞ്ഞിരുന്നില്ല. സംസ്കൃതം പഠിച്ചിട്ടുള്ള ആളാണ്, ഇംഗ്ലീഷ് അറിയാവുന്ന ആളാണ്, നന്നായിട്ട് പഠിപ്പിക്കുന്ന ആളാണ്, പല കാര്യങ്ങളെക്കുറിച്ചും ധാരണയുണ്ട് എന്നൊക്കെ അദ്ദേഹത്തിന് അറിയാമായിരുന്നെങ്കിൽ, അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുറ്റിപ്പുഴ എഴുതിയ ഒരു ലേഖനം അദ്ദേഹത്തിൻ്റെ സഹാധ്യാപകനായ ഗുരുവുമായിട്ട് കൂടുതൽ അടുത്തിടപഴകിയിരുന്ന ഒരാൾ വായിച്ചു കേൾപ്പിച്ചത്. അപ്പോഴാണ് ആ ആള് കൊള്ളാമല്ലോ, വിചാരിച്ച പോലെ അല്ലല്ലോ എന്നൊരഭിപ്രായം ശ്രീനാരായണ ഗുരു പറഞ്ഞത്. അങ്ങനെ ശ്രീനാരായണ ഗുരു ഒഴിച്ച് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ മിക്ക മഹത്തുക്കളുമായിട്ടും അടുത്ത്, ഗുരുവിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ പല മഹത്തുക്കളുമായിട്ടും അടുത്ത് പെരുമാറാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. പ്രത്യേകിച്ചും സാംസ്കാരിക രംഗത്ത് നേരത്തെ പറഞ്ഞ പോലെ KP കേശവമേനോൻ, നമ്മുടെ അടുത്ത് തന്നെയുള്ള പറവൂർ തന്നെയുള്ള കേസരി ബാലകൃഷ്ണപിള്ള, അങ്ങനെ പല പല ആളുകളുമായിട്ടും, സഹോദരൻ അയ്യപ്പൻ, MC ജോസഫ്, യുക്തിവാദികളുടെ ആചാര്യനായ MC ജോസഫ്, VT ഭട്ടതിരിപ്പാട്, അങ്ങനെ ആ തലമുറയിലെ വലിയ ശ്രേഷ്ഠ വ്യക്തിത്വങ്ങളുമായിട്ട് അടുത്ത് ഇടപഴകാൻ കഴിഞ്ഞ ഒരാളാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. അവരെയെല്ലാം അവരുടെ മേന്മകളും മഹത്വങ്ങളും അംഗീകരിക്കുമ്പോൾ തന്നെ ഒരു തികഞ്ഞ വിമർശന ബുദ്ധിയോടുകൂടി അവരെയൊക്കെ വിലയിരുത്താൻ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ കരുതേണ്ട ഒരു കാര്യം. അത് അദ്ദേഹം സഹജമായിട്ട് എല്ലാ കാര്യങ്ങളും പുലർത്തിയിരുന്ന ആ വിമർശന ബുദ്ധിയുടെ ഒരു അടയാളമാണ്. ആദ്യഘട്ടത്തിൽ സംസ്കൃതം പഠിച്ച് പിന്നീട് അത് കഴിഞ്ഞിട്ട് ഇംഗ്ലീഷ് പഠിച്ച് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി വന്ന അദ്ദേഹത്തിന് ആധ്യാത്മികമായ കാര്യങ്ങളോടായിരുന്നു ആദ്യഘട്ടത്തിൽ ആഭിമുഖ്യമുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, ഒരു ജീവിത ചര്യകളിൽ തന്നെ അതിൻ്റേതായ പല അടയാളങ്ങളും അക്കാലത്തുണ്ടായിരുന്നു. അത് രാവിലെ കുളിക്കുക, ഭസ്മചന്ദനാദികൾ ലേപനം ചെയ്യുക, ഭഗവത്ഗീത വായിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. ഇവിടെ നേരിട്ട് അദ്ദേഹത്തെ കണ്ടിട്ടുള്ള ആരെങ്കിലും ഉണ്ടോ? മുതിർന്ന ആളുകൾ ഉണ്ടോ? കുട്ടികളായിരിക്കുന്ന കാലത്തായിരിക്കില്ലേ കാണാനോ? ഒന്നും കഴിഞ്ഞിട്ടുള്ള ഒരാളല്ല ഞാൻ. ഈ ഞാൻ ആലോചിക്കുകയായിരുന്നു ഇങ്ങോട്ട് വന്നപ്പോൾ കുറ്റിപ്പുഴയെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ കൂടുതൽ അദ്ദേഹത്തെക്കുറിച്ച് അറിയാവുന്ന പല ആളുകളും ഇവിടെ ഉണ്ടല്ലോ. ഞാനാണെങ്കിൽ പുസ്തകങ്ങളിലൂടെയും മറ്റുമുള്ള ഒരു പരിചയം മാത്രമേ ഉള്ളൂ, തന്നെയുമല്ല എൻ്റെ ഒരു പ്രധാനപ്പെട്ട പഠന മേഖലയുമല്ല. അപ്പോൾ ഇതിൻ്റെ സംഘാടകനായ രമേശൻ, SRMESH നിർബന്ധപൂർവ്വം ആവശ്യപ്പെട്ടതുകൊണ്ട് ഞാൻ നിർവഹിക്കാവുന്ന ഏറ്റവും ഒരു കാര്യം, പക്ഷേ എങ്കിലും അത് സന്തോഷത്തോടു കൂടിയാണ് ചെയ്യുന്നത്, അത് വേറൊരു കാര്യം. അപ്പോൾ
അങ്ങനെ ഒരു ആധ്യാത്മികമായ തരത്തിലുള്ള ഒരു വായനയുടെയും പഠനത്തിൻ്റെയും വഴിയിൽ കൂടിയാണ് അദ്ദേഹം ജീവിതത്തിൻ്റെ ആദ്യഘട്ടം മുന്നോട്ട് കൊണ്ടുപോയത്. ഏതാണ്ടൊരു 30കൾക്ക് ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ചിന്താരീതിയിൽ മാറ്റം വരുന്നത്. തുടർന്ന് ഈ ആധ്യാത്മിക ഗ്രന്ഥങ്ങളെ പാരായണം ചെയ്യുന്ന ആ രീതി കൂടുതൽ വിമർശനാത്മകമാവുകയാണ്. ആ വിമർശനാത്മക സമീപനത്തിൻ്റെ ഒരു തലത്തിൽ അദ്ദേഹം യുക്തിവാദത്തിൻ്റെ വഴിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അത് കേവലമായ യുക്തിവാദം, ഒരു യുക്തിവാദം പലപ്പോഴും അന്ധവിശ്വാസമായിട്ട് മാറിയിട്ടുള്ള പലരും നമ്മൾ കാണാറുണ്ട്. ആ നിലയിലല്ല, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും യുക്തിബോധത്തോടുകൂടി ശാസ്ത്രീയമായ ഒരു വിശകലന രീതിയോടുകൂടി സമീപിക്കുക എന്ന ഒരു രീതിയിലേക്കാണ് അദ്ദേഹത്തിൻ്റെ ചിന്താപദ്ധതി വികസിച്ച് വന്നത്. ഈ സമയത്ത് ഞാനൊരു കാര്യം ഓർക്കുകയാണ്, അത് അദ്ദേഹത്തെക്കാൾ ഒരു കുറച്ചുകൂടി ഒരു 10-20 വർഷം പിന്നാലെ ജീവിതം ആരംഭിച്ച 1919 ജനിച്ച കുറ്റിയപ്പുഴയെ പോലെ സാംസ്കാരിക രംഗത്ത് അത്ര പ്രാധാന്യം നേടിയില്ലെങ്കിലും ഒരു കാലത്തെ കേരളത്തിൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സാന്നിധ്യമായിരുന്ന പുതുപ്പള്ളി രാഘവൻ എന്ന് പറയുന്ന, തിരുവിതാംകൂറിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖ്യ സംഘാടകനായിരുന്ന, ദീർഘകാലം 14 വർഷത്തോളം ജയിലിൽ കഴിയേണ്ടി വന്ന, ആദ്യകാലത്ത് സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയിലും പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒളിവിലെ പ്രവർത്തകൻ എന്നുള്ള നിലയിലും കഴിയേണ്ടി വന്ന ആളാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ആത്മകഥയുണ്ട്, വിപ്ലവ സ്മരണകൾ എന്ന് പറയുന്ന ആത്മകഥയുണ്ട്, വളരെ വലിയ പുസ്തകമാണ്. ഒരു 1925 ശേഷമുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പിൻ്റെ ഘട്ടം വരെയുള്ള കാലഘട്ടത്തിലെ കേരളത്തിൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയ ചരിത്രം വളരെ വിശദമായി പ്രതിപാദിച്ചിട്ടുള്ള ഒരു കൃതിയാണ്. അദ്ദേഹവും ചെറുപ്പത്തിൽ സംസ്കൃതം പഠിച്ച ആളാണ്. അങ്ങനെ സംസ്കൃത പഠനം ഇടയ്ക്ക് വെച്ച് മുടങ്ങുകയും ഹൈസ്കൂൾ പഠനം പൂർത്തിയാക്കുന്നതിന് മുമ്പുള്ള ഒരു ഘട്ടത്തിൽ ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാനായിട്ട് കോഴിക്കോട്ടേക്ക് പോവുകയും ആ സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ട് പിന്നീട് തിരിച്ചു വന്ന് കായംകുളത്ത്, പുതുപ്പള്ളി എന്ന് പറയുന്നത് കായംകുളത്തിനടുത്തുള്ള സ്ഥലമാണ്, ഹൈസ്കൂളിൽ പഠിക്കാൻ ചേരുകയൊക്കെ ചെയ്തു. ആ പഠിപ്പ് രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിന് വീണ്ടും സംസ്കൃതം പഠിക്കണമെന്ന് ആഗ്രഹം വരികയും പുന്നശ്ശേരി നമ്പിയുടെ അടുത്ത് പോയി പട്ടാമ്പിയിൽ അവിടെ അദ്ദേഹത്തിൻ്റെ വിദ്യാർത്ഥിയായി കുറേ കാലം പഠിക്കുകയും ചെയ്തു. പിന്നെ ഗാന്ധിയെ കാണണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി നടന്നു നടന്ന് വാർത്തയ്ക്ക് പോയി. അങ്ങനെയൊക്കെയുള്ളൊരു ചരിത്രമാണ്. വളരെ കാലത്തിന് ശേഷം 1980കളിൽ 90+ വർഷം ജീവിച്ചിരുന്ന ആളാണ്. 1980കളിൽ അദ്ദേഹം പ്രത്യേകിച്ച് പണിയൊന്നുമില്ല, ചില പുസ്തകങ്ങൾ ട്രാൻസ്ലേറ്റ് ചെയ്യും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ, ചെറിയ തോതിലുള്ള പത്രപ്രവർത്തനം, ഇതുകൊണ്ടൊക്കെയാണ് പാർട്ടിയുടെ പിളർപ്പിന് ശേഷമുള്ള ഘട്ടത്തിൽ അധികാര രാഷ്ട്രീയത്തിൻ്റെ ഒരു വഴിയിലും അദ്ദേഹം ജീവിച്ചത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ധാരാളം പുസ്തകങ്ങൾ ശേഖരിച്ചിരുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിട്ട് ഒളിവിൽ കഴിഞ്ഞിരുന്ന കാലത്ത് പുതുപ്പള്ളി രാഘവനെക്കുറിച്ചുള്ള നാട്ടിലുണ്ടായിരുന്ന ഒരു പറച്ചിൽ, അപരിചിതരായ ആരെങ്കിലും പുസ്തകവും കഷത്തി വെച്ചുകൊണ്ട് പോകുന്നുണ്ടെങ്കിൽ അത് ഒളിവിൽ നടക്കുന്ന പുതുപ്പള്ളി രാഘവനാണ് എന്നായിരുന്നു പോലീസുകാരുടെ ഇടയിലെ വിശ്വാസം. അപ്പോൾ അദ്ദേഹം പിന്നീട് കുറേ കാലം മദ്രാസിലുണ്ടായിരുന്നു. അവിടെ ഈ മൂർ മാർക്കറ്റിൽ സെക്കൻഡ് ഹാൻഡ് പുസ്തകങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടെ നിന്നൊക്കെ വാങ്ങിയ സംസ്കൃതത്തിലെ ദാർശനിക ഗ്രന്ഥങ്ങളുടെയൊക്കെ വലിയൊരു ശേഖരം അദ്ദേഹത്തിൻ്റെ കൈവശം ഉണ്ടായിരുന്നു. അപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് അറിഞ്ഞിട്ട് ഗുരു നിത്യചൈതന്യയതി അദ്ദേഹത്തെ കാണാനായിട്ട് ചെന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈബ്രറി എല്ലാം കണ്ടു, ഓരോ പുസ്തകങ്ങളായിട്ട് എടുത്തു നോക്കി. അപ്പോൾ എടുത്തു നോക്കിയപ്പോൾ അതെല്ലാം സംസ്കൃതത്തിലെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ ഇദ്ദേഹം ഇതെല്ലാം വായിച്ചിട്ടുണ്ടെന്നുള്ളതും മനസ്സിലായി. അപ്പോൾ അത്രയും ആയപ്പോൾ യതി ചോദിച്ചു, ഇതൊക്കെ വായിച്ചിട്ട് നിങ്ങളെങ്ങനെ കമ്മ്യൂണിസ്റ്റായി? അപ്പോൾ പുതുപ്പള്ളി പറഞ്ഞൊരു മറുപടിയുണ്ട്, ഇതൊക്കെ വായിച്ചതുകൊണ്ട് ഞാൻ കമ്മ്യൂണിസ്റ്റായി. ഏതാണ്ട് ഈ ഇതിൻ്റെ ഒരു മുന്നോടി എന്ന് പറയാവുന്ന തരത്തിലായിരുന്നു കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ പരിവർത്തനം, ചിന്താമണ്ഡലത്തിനുണ്ടായ പരിവർത്തനം. വാസ്തവത്തിൽ ദാർശനിക ഗ്രന്ഥങ്ങൾ, ഇന്ത്യൻ തത്വചിന്തയിലെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ, അദ്വൈതത്തിൻ്റെയൊക്കെ വലിയ വിശദമായ പഠനങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരുവുമായിട്ടുള്ള സംവാദങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു വിഷയം അദ്വൈതത്തെക്കുറിച്ചായിരുന്നു. അദ്വൈതത്തെക്കുറിച്ച് ഏറ്റവും നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആളുകളിൽ ഒരാൾ ശ്രീനാരായണ ഗുരുവായിരുന്നു. അത് ഏറ്റവും പ്രകടമായിട്ട് വ്യാഖ്യാനിച്ചു കൊടുത്ത ഒരാളും, 100 കണക്കിന് ഗ്രന്ഥങ്ങൾ അതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട്.
അതിനേക്കാളൊക്കെ എത്രയോ വിദഗ്ധമായിട്ടാണ് നാരായണ ഗുരു സമൂഹത്തിനത് വ്യാഖ്യാനിച്ചു കൊടുത്തത്. ഒരു കണ്ണാടി പിടിച്ച് നേരെ പ്രതിഷ്ഠിച്ചു കൊടുത്തു, അഹം ബ്രഹ്മാസ്മി. കണ്ണാടിയിൽ നോക്കുമ്പോൾ ഇത് കാണുന്നു, ആ ചിത്രം തന്നെ കാണുന്നു, തത്വമസി എല്ലാം അവിടെ വരുന്നു. അതായത് നിന്നെ കണ്ണാടിയിലേക്ക് നോക്കുമ്പോൾ ഒരു നില ഒരു പ്രതിച്ഛായയായിട്ട് നിന്നെ തന്നെ കാണുമ്പോൾ നീ തന്നെയാണ് ബ്രഹ്മം എന്നുള്ള തിരിച്ചറിവിലേക്ക് വരിക എന്നുള്ള വലിയ ഒരു ആശയത്തിൻ്റെ വിശദീകരണം ഒരു ചെറിയ കർമ്മത്തിലൂടെ നിർവഹിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള ശ്രീനാരായണ ഗുരുവുമായിട്ട് അദ്വൈതത്തെക്കുറിച്ചൊക്കെയുള്ള വിശദമായ ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. ആ സ്മരണ മഞ്ജരിയിൽ പറയുന്നുണ്ട്, അതിലെ ചില പ്രത്യേക സമസ്യകളെക്കുറിച്ച്, ചില പ്രത്യേക ആശയങ്ങളെക്കുറിച്ച് അദ്ദേഹവുമായി നടത്തിയ ചർച്ചകളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഇന്ത്യൻ ദാർശനിക പാരമ്പര്യത്തിലെ വിശിഷ്ട ഗ്രന്ഥങ്ങൾ പാരായണം ചെയ്യുകയും വിമർശനാത്മകമായിട്ട് പാരായണം ചെയ്യുകയും പഠിക്കുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്രമേണ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ ചിന്താമണ്ഡലത്തിൽ ഈ മാറ്റമുണ്ടാകുന്നത്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, വളരെ അങ്ങനെ വായിച്ച എല്ലാവരിലും ഈ മാറ്റം ഉണ്ടാകുന്നില്ല, ആ കാലഘട്ടത്തോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ കൂടിയാണ് ഈ മാറ്റമുണ്ടാകുന്നത്. കാരണം അത് 1930s സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ജ്വാലകൾ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും അന്തരീക്ഷത്തെ ചൂടുപിടിപ്പിച്ച കാലമാണ്. അതുപോലെ തന്നെ പുതിയ ആശയങ്ങൾ, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ചുള്ള ആശയങ്ങൾ മാത്രമല്ല, സ്ഥിതി സമത്വത്തെക്കുറിച്ചും മാർസിയൻ വിപ്ലവത്തെക്കുറിച്ചും ഒക്കെയുള്ള ആശയങ്ങൾ കേരളത്തിലേക്ക് വന്ന കാലമാണ്. പുരോഗമന സാഹിത്യ പ്രസ്ഥാനമെല്ലാം രൂപപ്പെട്ടു വരുന്ന കാലമാണ്. ഇങ്ങനെയുള്ള ഒട്ടേറെ ഘടകങ്ങളിലൂടെ സാമൂഹികവും സാംസ്കാരികവുമായ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെ ഫലമായി കൂടിയാണ് ഈ പരിവർത്തനം ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള ആ പരിവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള യുക്തിവാദത്തിലേക്കും, അതും കേവലമായ അന്ധമായ യുക്തിവാദമല്ല, മറിച്ച് ജീവിതത്തെ, സാംസ്കാരിക വിഷയങ്ങളെ, താത്വിക വിഷയങ്ങളെ കാണേണ്ടത് വിമർശനപരമായ ഒരു കാഴ്ചപ്പാടോടുകൂടിയാവണം. എന്തിനേയും വിശദമായി പഠിക്കുക, അപഗ്രഥിക്കുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിഷ്പക്ഷമായിട്ട് ഏതാണ്ടൊരു സന്തുലിതമായ ഒരു വീക്ഷണത്തിലെത്തുക എന്നത് അദ്ദേഹത്തിൻ്റെ വളരെ അടിസ്ഥാനപരമായ ഒരു സമീപനമായിരുന്നു. നമ്മളിന്ന് ഒരുപക്ഷെ ഈ വിദ്യാർത്ഥികളിലൊക്കെ എത്ര പേര് കുറ്റിപ്പുഴ ഇവിടെ പഠിക്കുന്ന നിങ്ങൾക്കൊക്കെ ആയതുകൊണ്ട് കുറ്റിപ്പുഴ കൃഷ്ണപിള്ള എന്നൊക്കെ ഒരുപക്ഷെ കേട്ടുകയാണ്. കേരളം മൊത്തം എടുത്തു കഴിഞ്ഞാൽ വളരെ വളരെ കുറച്ച് ആളുകൾ മാത്രം അറിയുന്ന പേരുകളിലൊന്നാണ്. ചരിത്രം അറിയാവുന്ന, സംസ്കാര ചരിത്രം അറിയാവുന്ന ആളുകൾ മാത്രം കേൾക്കുന്ന ഒരു പേരാണ്. പക്ഷെ ഒരു കാലത്ത് അങ്ങനെ ആയിരുന്നില്ല. വളരെ കുറച്ച് എഴുതുകയും വളരെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്ത എഴുത്തുകാരിലൊരാളായിരുന്നു അദ്ദേഹം. ക്രിയേറ്റീവ് റൈറ്റേഴ്സ് അല്ല, ചിന്തയുടെയും ചിന്തയുടെയും വിശകലനത്തിൻ്റെയും പാതയിൽ വിമർശനാത്മകമായി ആശയങ്ങളെ അവതരിപ്പിക്കുന്ന എഴുത്തുകാരുടെ കൂട്ടത്തിൽ വളരെ കുറച്ച് എഴുതുകയും വളരെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുക, വളരെ കൂടുതൽ ജീവിതാന്തരീക്ഷത്തിൽ, നാട്ടിൽ, ചിന്താമണ്ഡലത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത ഒരാളായിരുന്നു കുറ്റിപ്പുഴ കൃഷ്ണപിള്ള. ഞാൻ വളരെ ചെറുപ്രായത്തിൽ തന്നെ നാട്ടിലെ ലൈബ്രറിയിൽ പോയി തുടങ്ങിയ ഒരാളാണ്, ഒരു 7-8 കാലം മുതൽ. അപ്പോൾ അത് കഴിഞ്ഞൊരു 10-12 ആകുമ്പോഴത്തേക്ക് ഗൗരവമായിട്ട് പുസ്തകങ്ങളൊക്കെ വായിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നു. ഞാനീ പറയാൻ പോകുന്ന കാലം ഒരു 1970s തുടക്കമൊക്കെയാണ്, എനിക്കൊരു 12-13 ഉള്ള കാലമാണ്. അന്ന് എൻ്റെ നാട്ടിലെ ഒരു സാധാരണ ഗ്രാമീണ ലൈബ്രറിയാണ്, അവിടുത്തെ വളരെയധികം ആളുകൾ വായിച്ച ഒരു പുസ്തകമാണ് വിചാര വിപ്ലവം. അപ്പോഴേക്കും ആ പുസ്തകം ഇറങ്ങിയിട്ട് 10-25 1944 ആ പുസ്തകം വരുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, മഞ്ഞയും ഒരു ഒലീവ് ഗ്രീനും കലർന്ന ഒരു ഒരു മുഖചിത്രത്തോടു കൂടിയ സി ജെ, പിൽക്കാലത്ത് മനസ്സിലായി സി ജെയുടെ അക്ഷരപടിവാണെന്ന്, സി ജെ തോമസ് ചിത്രകാരനും നാടകകൃത്തും ചിന്തകനുമൊക്കെ ആയ സി ജെ തോമസ് വരച്ച കവർ ചിത്രത്തോടു കൂടിയ ധാരാളം ആളുകൾ കൈമറിഞ്ഞ് വായിച്ചത് കൊണ്ട് ആ അരികും മൂലയൊക്കെ പൊളിഞ്ഞു തുടങ്ങിയ വിചാര വിപ്ലവം എന്ന പുസ്തകം ഈ 1970s പോലും ഞങ്ങളുടെ നാട്ടിലെ ഗ്രാമീണ ലൈബ്രറിയിൽ ആളുകൾ എടുക്കുകയും വായിക്കുകയും ചെയ്യുന്ന ഒരു പുസ്തകമായിരുന്നു. ഒരുപക്ഷെ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ ഒറ്റയ്ക്കൊരു പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അക്കാലത്തെ ആളുകളുടെ മനസ്സിൽ പതിഞ്ഞിരുന്ന പുസ്തകം വിചാര വിപ്ലവമാണ്. അത് ആ പുസ്തകത്തിൻ്റെ ശീർഷകം സൂചിപ്പിക്കുന്ന പോലെ തന്നെ മലയാളിയുടെ ചിന്താമണ്ഡലത്തിൽ വലിയ പരിവർത്തനമുണ്ടാക്കിയ ഒരു പുസ്തകമായിരുന്നു.
അതിലൂടെയാണ് അദ്ദേഹം യുക്തിവാദത്തെക്കുറിച്ചും അതുപോലെയുള്ള പല വിഷയങ്ങളെക്കുറിച്ചുമുള്ള ആശയങ്ങൾ അവതരിപ്പിച്ചത്. വളരെ നേരത്തെ തന്നെ 1938 തന്നെ അദ്ദേഹം എഴുതിയൊരു ലേഖനത്തിൻ്റെ പേര്, ഓരോ ദിവസം കഴിയുന്തോറും നമ്മുടെ ലോകത്തെ നമ്മുടെ നാട്ടിൽ കൂടുതൽ കൂടുതൽ അർത്ഥഗൗരവം വരുന്ന ഒരു ശീർഷകത്തോടു കൂടിയ ഒരു വിഷയാവതരണം നടത്തുന്ന ഒരു ലേഖനമാണ്. മാനസികമായ അടിമത്തം എന്നാണ് ആ ലേഖനത്തിൻ്റെ പേര്, മാനസികമായ അടിമത്തം. അന്ന് ഇന്ത്യ ഒരു, അത് എഴുതുന്ന കാലത്ത് ഇന്ത്യ ഒരു അടിമരാജ്യമാണ്. ബ്രിട്ടീഷുകാരുടെ കൊളോണിയൽ ആധിപത്യത്തിൻ്റെ കീഴിലാണ് ഇന്ത്യ കഴിഞ്ഞു പോയത്. അതിനെക്കുറിച്ച് അദ്ദേഹം അതിൽ പറയുന്നുണ്ട്. അതിനും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അമേരിക്കയിൽ അടിമത്തം നില ഇല്ലാതെയാക്കി, അതിനുള്ള നിയമനിർമ്മാണം നടത്തി, അതിനെക്കുറിച്ചും പറയുന്നുണ്ട്. പക്ഷേ ഈ 38 ഈ ലേഖനം എഴുതുന്ന കാലത്തെ വിഷയങ്ങളെക്കുറിച്ച് അദ്ദേഹം പറയുന്നു, അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ല, ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയ മണ്ഡലത്തിലെ ഏറ്റവും വലിയ സൂര്യ തേജസ്സായിട്ട് നിൽക്കുന്നത് മഹാത്മാഗാന്ധിയാണ്. ആ കാലഘട്ടത്തിൽ അദ്ദേഹം ആദ്യം മതങ്ങൾ മനുഷ്യനിൽ സൃഷ്ടിക്കുന്ന അടിമത്തത്തെക്കുറിച്ച് പറയുന്നു. ബൈബിളായാലും ഖുറാനായാലും ഭഗവത്ഗീതയായാലും അങ്ങനെയുള്ള മതഗ്രന്ഥങ്ങൾ എന്ന് വിചാരിക്കുന്ന, ആധികാരികമായി നമ്മൾ പരിഗണിക്കുന്ന പുസ്തകങ്ങൾ ഏത് തരത്തിലാണ് അതിൻ്റെ അനുയായികളെ അടിമത്തത്തിലാക്കിയിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചാണ് ആദ്യ ഭാഗത്തെ വിശദീകരണം. പിന്നീട് സമകാലികമായ രാഷ്ട്രീയ മണ്ഡലത്തിലേക്ക് വരികയാണ്. കുറ്റിപ്പുഴ ജീവിതത്തിൽ കരഞ്ഞ് കണ്ടിട്ടുള്ള ഒരേ ഒരു നിമിഷം അദ്ദേഹത്തിൻ്റെ അനുജൻ എഴുതിയതാണ്, മഹാത്മാഗാന്ധിയുടെ മരണ വാർത്ത അറിഞ്ഞപ്പോൾ മാത്രമാണ് എന്ന് അനുജൻ എഴുതിയിട്ടുണ്ട്. അങ്ങനെ അത്രമാത്രം ആദരവ് ഗാന്ധിയോടുണ്ടായിരുന്നു. പക്ഷേ ഗാന്ധിയുടെ രാഷ്ട്രീയ നിലപാടിനോടും പലതരത്തിലുള്ള സമീപനങ്ങളോടും അതിശക്തമായ വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്ന ഒരാളായിരുന്നു കുറ്റിപ്പുഴ കൃഷ്ണൻ. അപ്പോൾ അദ്ദേഹം 38 ഗാന്ധിജിയുടെ ഏറ്റവും വളരെ സ്വാധീനത ഇന്ത്യൻ സമൂഹത്തിൽ അതിശക്തമായി നിലനിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഗാന്ധിയുടെ അടിമകളായ ഗാന്ധിയന്മാരെക്കുറിച്ച് അദ്ദേഹം അതിശക്തമായിട്ട് പറയുന്നു. അതിൻ്റെ ഈ കടലാസിലുണ്ട്, ഈ പുസ്തകത്തിൽ അത് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ തത്വചിന്താപരമായ പ്രബന്ധങ്ങളുടെ കൂട്ടത്തിൽ ഈ മാനസികമായ അടിമത്തം എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നു. അതുപോലെ തന്നെ ആ കാലമാകുമ്പോഴേക്കും മാർസിയൻ ചിന്താഗതിയുമായിട്ട് യോജിപ്പ് വന്നു കഴിഞ്ഞിരുന്ന കുറ്റിപ്പുഴ കൃഷ്ണപിള്ള, മാർസ് അവസാന വാക്കല്ല, മാർസിയൻ ചിന്താഗതികളുടെ അടിമയായിത്തീരുന്നതും ശരിയല്ല എന്ന് പറയുന്നുണ്ട്. എന്തിനേയും തമ്മിൽ അദ്ദേഹം ആദരവോടുകൂടി കണ്ടിരുന്ന ആശയങ്ങൾ മാർസിസത്തിൻ്റെതാണ്. അതിനോടുള്ള ആഭിമുഖ്യം അദ്ദേഹത്തിന് ആനുപാതികമായിട്ട് കൂടുതലാണ് താരതമ്യേന. പക്ഷേ അപ്പോൾ പോലും അതിനെ അന്ധമായി പിന്തുടരരുത്, അതിനെ വിമർശനാത്മകമായിട്ട് കാണണം. ജീവിതത്തിലെ ഏത് ആശയങ്ങളെയായാലും ഏത് സാഹചര്യങ്ങളെയായാലും സ്വാതന്ത്ര്യബോധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിമർശനാത്മകമായിട്ട് കാണണം. ആ നമുക്ക് യോജിക്കാൻ കഴിയുന്ന, നമ്മുടെ യുക്തിബോധത്തിന് ഇണങ്ങുന്ന തരത്തിൽ നമുക്ക് ബോധ്യപ്പെടുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കണം എന്നുള്ള ഒരു സമീപനം ഇക്കാര്യങ്ങളിലെല്ലാം അദ്ദേഹം വളരെ ശക്തമായിട്ട് പുലർത്തി. എന്ന് മാത്രമല്ല, 1968 or 1969 ആണ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം കാൾ മാർക്സിൻ്റെ മൂലധനം, അതിൻ്റെ 3 വാല്യങ്ങളും മലയാളത്തിലേക്ക് പരിഭാഷ ചെയ്യാൻ തീരുമാനിച്ചത്. അങ്ങനെ ആ പരിഭാഷയുടെ പ്രോജക്റ്റിൻ്റെ ചീഫ് എഡിറ്ററായിട്ട് ആ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം അന്ന് നിയോഗിച്ചത് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ്. എന്ന് മാത്രമല്ല, സാധാരണ ഇപ്പോൾ അങ്ങനെയൊക്കെയുള്ള പല പുസ്തകങ്ങളുടെയും പ്രോജക്റ്റുകളുടെ കാര്യത്തിൽ തലപ്പത്ത് ഏതെങ്കിലും ഒരു പ്രമുഖനായ ഒരു ആളിനെ വയ്ക്കും, ആ ആൾ ഇതിനെക്കുറിച്ച് ഒന്നും അറിയണമെന്നേ ഇല്ല. അതൊക്കെ താഴെയുള്ള ആളുകളൊക്കെ കൂടെ ചെയ്ത് അടിച്ചുകൂട്ടി പുസ്തകമായിട്ട് പ്രിൻ്റ് ചെയ്ത് വരും, പേര് വയ്ക്കും എന്നേ ഉള്ളൂ. കുറ്റിപ്പുഴ അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ സഹോദരൻ തന്നെ പറയുന്നുണ്ട്, ഒരു ലേഖനത്തിൽ പറയുന്നുണ്ട്, അതിൻ്റെ ആ പഠന ആ അത് പരിഭാഷ പ്രോജക്റ്റ് നടന്നിരുന്ന കാലത്ത് വളരെ മണിക്കൂറുകൾ ഓരോ ദിവസവും അദ്ദേഹം അതിനുവേണ്ടി പണിയെടുത്തിരുന്നു. പലരും നടത്തിയ പരിഭാഷകൾ വിവർത്തനങ്ങൾ ഇംഗ്ലീഷിലുള്ള കൃതിയുമായിട്ട് ഇംഗ്ലീഷ് വെർഷനുമായിട്ട് ഒത്തുനോക്കി അതിലെ തെറ്റുകൾ തിരുത്തുക, മൊത്തത്തിൽ തന്നെ വന്നിരിക്കുന്ന പരിഭാഷകൾ വായിച്ചു നോക്കുക, എഡിറ്റ് ചെയ്യുക, അങ്ങനെ പൂർണ്ണമായിട്ടും അത് ബൗദ്ധികമായ ഒരു വലിയ യജ്ഞമെന്നുള്ള നിലയിൽ പ്രവർത്തിച്ചാണ് അദ്ദേഹം ആ പ്രോജക്റ്റിൽ പ്രവർത്തിച്ചത്. അങ്ങനെ മാർസിയൻ ആശയങ്ങളോടും മാർസിയൻ
ചിന്താപദ്ധതികളോടും ഒക്കെ വലിയ ആഭിമുഖ്യം ഉണ്ടായിരുന്ന ഒരാളാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം സോഷ്യലിസ്റ്റ് നാടുകളെക്കുറിച്ച് പറയുന്നു, സോവിയറ്റ് റഷ്യയെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. വലിയ ആദരവോടുകൂടും വലിയ അന്ന് ഒരു 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 ആദർശ രാജ്യമായിട്ടാണല്ലോ കാണുന്നത്. ആ ഒരു സമീപനത്തോടുകൂടിയാണ് അതിനെയൊക്കെ അദ്ദേഹം കാണുന്നത്. പക്ഷേ അതേ സമയത്ത് തന്നെ ഇതെല്ലാം പാടെ ശരിയാണ്, ഇതാണ് അവസാനത്തെ വാക്ക്, അവസാനത്തെ ശരി എന്നുള്ള സമീപനം, തനിക്ക് ആഭിമുഖ്യമുള്ള, തനിക്ക് ചിന്താപരമായിട്ട് യോജിക്കാൻ കഴിയുന്ന ആശയഗതികളോടും പ്രസ്ഥാനങ്ങളോടും പോലും അദ്ദേഹം നടത്തിയിരുന്നില്ല. എപ്പോഴും ഒരു ഒരു റിസർവേഷൻ, എപ്പോഴും അക്കാര്യത്തിലൊരു വിമർശനത്തിനുള്ള ഒരു ഇടം ഇട്ടുകൊണ്ട് മാത്രമാണ് എല്ലാ ആശയബന്ധങ്ങളെയും അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ സംഭാവനകളിൽ പ്രധാനമായിട്ടും രണ്ട് വഴിയിലൂടെയാണത് പോയിരുന്നത്. ഒന്ന്, സാഹിത്യപരമായ ആഭിമുഖ്യം. അദ്ദേഹത്തിൻ്റെ ചെറുപ്പത്തിൽ മലയാളത്തിൽ കവിത്രയത്തിൻ്റെ പ്രതാപകാലമാണ്. അതിൽ കുമാരനാശാൻ നേരത്തെ അന്തരിച്ചു, പിന്നീട് വള്ളത്തോൾ പ്രഭാവത്തിൻ്റെ ഒരു കാലമാണ്. വള്ളത്തോൾ പ്രഭാവത്തിൻ്റെ കാലഘട്ടമാണ്. ആ കാലഘട്ടത്തിൽ വള്ളത്തോൾ നാരായണ മേനോൻ്റെ കവിതകളെക്കുറിച്ച് വലിയ താല്പര്യം അദ്ദേഹത്തിനുണ്ടായി. അതിനൊരു പ്രത്യേക പശ്ചാത്തലം ഉണ്ടായിരുന്നു. ആ പശ്ചാത്തലം സ്കൂൾ ക്ലാസ്സുകളിൽ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയെ പഠിപ്പിച്ച അധ്യാപകരിലൊരാൾ വള്ളത്തോൾ കവിതയുടെ വലിയ ആരാധകനും ദേശീയതയുടെ, അന്നത്തെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ വലിയൊരു പ്രചാരകനുമായിരുന്ന വിദ്വാൻ സി എസ് നായരായി, വളരെ നേരത്തെ തന്നെ മരിച്ചു പോയതുകൊണ്ട് അദ്ദേഹത്തിന് വലിയ സംഭാവനകളൊക്കെ നൽകാമായിരുന്ന ഒരാളായി, പുന്നശ്ശേരി നീലകണ്ഠ ശർമ്മയുടെ ശിഷ്യനും പട്ടാമ്പി പാരമ്പര്യത്തിൻ്റെ പിന്മുറക്കാരനും, അതേ സമയത്ത് തന്നെ വളരെയധികം പുരോഗമനപരമായ വീക്ഷണം പുലർത്തിയിരുന്ന പുന്നശ്ശേരി നമ്പിയുടെ ആ പാരമ്പര്യത്തിൽപ്പെട്ട ആളായിരുന്നെങ്കിലും വിദ്വാൻ സി എസ് നായർ വളരെ പുരോഗമനപരമായ കാഴ്ചപ്പാടുണ്ടായിരുന്ന ആളായിരുന്നു. 1920കളിലെയും 30കളിലെയൊക്കെ കേരളീയ യുവത്വത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെ വളരെയധികം പ്രചോദകമായ ഒരു സാന്നിധ്യമായിരുന്നു വള്ളത്തോൾ കവിത എന്ന് പറയുന്നത്. അങ്ങനെ ക്ലാസ്സുകളിൽ പലപ്പോഴും സന്ദർഭങ്ങൾ ഉണ്ടാക്കി വള്ളത്തോൾ കവിതയെക്കുറിച്ച് സംസാരിക്കാൻ സി എസ് നായർ മുതിരുമായിരുന്നു. അങ്ങനെയാണ് കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയ്ക്ക് വള്ളത്തോൾ കവിതയോട് ആഭിമുഖ്യമുണ്ടായത്. അദ്ദേഹം വള്ളത്തോളുമായിട്ട് പിന്നീട് അടുത്ത് പെരുമാറാൻ ഇടയായി. വള്ളത്തോളിൻ്റെ പത്രാധിപത്യത്തിലുണ്ടായിരുന്ന ആത്മപോഷിണി എന്ന മാസികയിലേക്ക് ഒരു ലേഖനം അയച്ചു കൊടുക്കുകയും അത് അപരിചിതനായ ഒരു യുവാവാണ് അയച്ചിരിക്കുന്നത്. പക്ഷേ ആ ലേഖനത്തിൻ്റെ മികവ് കൊണ്ട് അത് പ്രാധാന്യത്തോടുകൂടി വള്ളത്തോൾ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. പിന്നീട് നിരന്തരം ലേഖനങ്ങൾ എഴുതുകയും അങ്ങനെ എഴുതിയ ആ ലേഖനങ്ങൾ പലതും ആത്മപോഷിണിയിൽ വരികയും വള്ളത്തോൾ കവിതയെക്കുറിച്ചുള്ള പഠനങ്ങളും പലതരത്തിലുള്ള ആസ്വാദനങ്ങളും അദ്ദേഹം പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ആ വള്ളത്തോൾ കുറ്റിപ്പുഴയോട് പറഞ്ഞൊരു കാര്യമുണ്ട്, വള്ളത്തോളിൻ്റെ പല കവിതകളും സ്വാതന്ത്ര്യ സമരത്തെ ഉത്തേജിപ്പിക്കുന്ന കവിതകളായിരുന്നു. അപ്പം അങ്ങനെയുള്ള ചില കവിതകൾ എടുത്തിട്ട് അതിൻ്റെ വളരെ സൂക്ഷ്മമായ ധ്വനിതലങ്ങളിൽ ഒളിച്ചു വച്ചിരിക്കുന്ന സ്വാതന്ത്ര്യാവേശത്തിൻ്റെ ആ സവിശേഷ സ്വഭാവത്തെ വിശദീകരിക്കുന്ന ചില ലേഖനങ്ങൾ വള്ളത്തോൾ കവിതയെ മുൻനിർത്തി കുറ്റിപ്പുഴ എഴുതി. അപ്പോൾ കുറ്റിപ്പുഴയ്ക്ക് വള്ളത്തോളിൻ്റെ ഒരു കത്ത് കിട്ടി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷ്മതയിലേക്കും വിശദാംശങ്ങളിലേക്കും ഒക്കെ പോകുന്നത് നല്ലതാണ്, പക്ഷേ അത് അധികാരികളുടെ നോട്ടപ്പുള്ളികളാകാൻ കൂടി സഹായിക്കുമെന്ന് ഓർക്കുന്നത് നന്നായിരിക്കും എന്ന ആശയം വരുന്ന ഒരു കത്ത് അയച്ചതായിട്ട് അദ്ദേഹം പറയുന്നു. എന്തായാലും ആ കാലത്ത് വള്ളത്തോളുമായിട്ട് വളരെ അടുത്ത് പെരുമാറുകയും വള്ളത്തോളിൻ്റെ സാഹിത്യമഞ്ജരി രണ്ടാം ഭാഗത്തിൻ്റെ അടിക്കുറിപ്പുകൾ എഴുതുകയും അവതാരിക എഴുതുകയും ഒക്കെ ചെയ്ത് പ്രസിദ്ധീകരിക്കാനുള്ള ചുമതല, പ്രസാധക കർമ്മം നടത്താനും ആ ചുമതല വള്ളത്തോൾ കുറ്റിപ്പുഴയെ ഏൽപ്പിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ വള്ളത്തോൾ കവിതയുടെ ഒരു വലിയ ആരാധകനായിരുന്നു അദ്ദേഹം. ആ നിലയിൽ ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന സമകാലിക സാഹിത്യ രംഗത്തെ ചലനങ്ങളെ വളരെ ഉത്സുഖമായിട്ടാണ് അദ്ദേഹം കണ്ടിരുന്നത്. പുരോഗമന സാഹിത്യ പ്രസ്ഥാനം വളരുന്ന കാലമാണ്. പുരോഗമന സാഹിത്യ പ്രസ്ഥാനം വളർന്ന ഒരു ഘട്ടത്തിലെത്തുമ്പോഴേക്കും വലിയൊരു ആഭ്യന്തര യുദ്ധം അതിനകത്തുണ്ടായി. പൊതുവിൽ സാഹിത്യത്തിൽ സാമൂഹ്യ ജീവിതത്തിലെ മാറ്റങ്ങൾ പ്രതിഫലിക്കപ്പെടണം, സമൂഹത്തെ മാറ്റിത്തീർക്കാൻ ഉള്ള ആന്തരിക ശക്തി വഹിക്കുന്നതായിരിക്കണം സാഹിത്യം എന്നുള്ള ഒരു വീക്ഷണമാണ് പുരോഗമന സാഹിത്യത്തിൻ്റെ അടിസ്ഥാന ധാര എന്ന് പറയുന്നത്.
അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടായിരിക്കെ തന്നെ അതിനപ്പുറം പോയി ഈ സാഹിത്യരചനകളും സാഹിത്യരംഗത്ത് നിൽക്കുന്ന ആളുകളെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളുകളായിത്തീരണം എന്ന തരത്തിൽ ചിന്തിക്കുന്ന ഒരു ചെറിയ ന്യൂനപക്ഷം ആ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിനകത്ത് പ്രവർത്തിക്കുകയും ആ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് 1948 കൊല്ലത്ത് വെച്ച് നടന്ന പുരോഗമന സാഹിത്യ സമ്മേളനത്തെ തുടർന്ന് പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിനകത്തൊരു വിള്ളലുണ്ടാകുന്നത്. ആ സമയത്ത് അതുവരെ അത് സംഘടനയുടെ പ്രസിഡൻ്റായിരുന്ന MB പോൾ, മുണ്ടശ്ശേരി, കുറ്റിപ്പുഴ ഇതുപോലുള്ള ആളുകളൊക്കെ, തകഴി ഇതുപോലുള്ള ആളുകളൊക്കെ ആ ഘട്ടത്തിൽ അങ്ങനെ പാർട്ടി വിധേയത്വം ഒരിക്കലും സാധ്യമല്ല, മറിച്ച് വിശാലാർത്ഥത്തിലുള്ള പുരോഗമന പക്ഷത്താണ് ഞങ്ങൾ നിൽക്കുന്നത്, മാനവിക പക്ഷത്താണ് ഞങ്ങൾ നിൽക്കുന്നത് എന്ന സമീപനത്തിലേക്ക് മാറി. ആ സമയത്ത് തനിക്കുണ്ടായിരുന്ന മാർസിയൻ ഐഡിയോളജിയോടുള്ള ആഭിമുഖ്യം നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ കാര്യത്തിൽ സ്വാതന്ത്ര്യത്തിൻ്റെ പക്ഷത്ത് നിന്ന എഴുത്തുകാരോടൊപ്പമാണ് കുറ്റിപ്പുഴയും നിന്നത്. അപ്പോൾ ആ തരത്തിൽ ഓരോ സന്ദർഭത്തിലും ഓരോ കാര്യത്തിലും അദ്ദേഹത്തിൻ്റെ ഇടപെടലുകൾ ഇത്തരത്തിലുള്ള ആ സന്ദർഭത്തെ അനുസരിച്ച് സാഹചര്യത്തെ അനുസരിച്ച് ആ വിഷയത്തെ വിശകലനാത്മകമായിട്ടും വിമർശനാത്മകമായിട്ടും സമീപിച്ചുകൊണ്ടായിരുന്നു. അത് സാഹിത്യത്തെ സംബന്ധിച്ചായാലും സാമൂഹ്യ വിഷയങ്ങളെ സംബന്ധിച്ചായാലും മൊത്തത്തിൽ കേരളത്തിൻ്റെ ചിന്താ ജീവിതത്തിൽ വന്നിരിക്കുന്ന ഓരോരോ പുതിയ കാര്യങ്ങളെ സംബന്ധിച്ചായാലും ഇത്തരത്തിലുള്ള ഒരു സമീപനമായിരുന്നു കുറ്റിപ്പുഴ പ്രശ്നമുള്ള മുഴുവൻ കാലഘട്ടത്തിലും തൻ്റെ ആ ഗൗരവതരമായിട്ട് പൊതുജീവിതത്തിലേക്ക് തൻ്റെ സാന്നിധ്യം പ്രകടമാക്കി തുടങ്ങിയ കാലഘട്ടം മുതൽ അദ്ദേഹം നിർവഹിച്ചു വന്നു. കുറ്റിപ്പുഴയെക്കുറിച്ച് ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം 20-ാം നൂറ്റാണ്ടിലെ കേരളീയ ജീവിതാന്തരീക്ഷത്തിൽ, നമ്മുടെ ധൈക്ഷണിക ജീവിതാന്തരീക്ഷത്തിൽ ചിന്താപരതയുടെ ഒരു ലോകം കൊണ്ടുവരികയാണ് ചെയ്തത്. ആ നിലയിൽ പ്രവർത്തിച്ച മറ്റൊരാൾ കേസരി ബാലകൃഷ്ണപിള്ളയാണ്. കേസരി കുറേ കൂടി സങ്കേതബദ്ധമായിട്ടാണ് ഇത്തരം കാര്യങ്ങളെ കണ്ടത്, കുറച്ചുകൂടി സാഹിത്യനിഷ്ഠമായിട്ടാണ് ഇത്തരം വിഷയങ്ങളെ കണ്ടത്. പക്ഷേ കുറ്റിപ്പുഴ കൃഷ്ണപിള്ള തത്വചിന്താപരമായ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് പുതിയ കാലത്തിൻ്റെ, പുതിയ കാലം എന്ന് വെച്ചാൽ 1930 മുതൽ കേരളീയ ജീവിതാന്തരീക്ഷത്തിൽ വരുന്ന നവോത്ഥാനാന്തരീക്ഷത്തിൻ്റെ, നാരായണഗുരുവും മറ്റും തുടങ്ങി വെച്ച സാമൂഹ്യ നവോത്ഥാനം മാറി അതിൻ്റെ ഒരു വെളിച്ചത്തിൽ, അല്ലെ, അതിൻ്റെ ഊർജ്ജം സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ മൊത്തം ജീവിത രംഗങ്ങളിലുണ്ടാകുന്ന നവോത്ഥാനം അതിൻ്റെ ഏതാണ്ടൊരു ഉന്നതാവസ്ഥയിലാണ്. 57 ഒരു ഇടതുപക്ഷ മന്ത്രിസഭ കേരളത്തിലുണ്ടാകുന്നവരെയുള്ള ആ പരിവർത്തനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാലങ്ങളിൽ 1930 കളിലും 1940 കളിലും ഇത്തരം ഒരു ആശയാന്തരീക്ഷം കേരളത്തിലുണ്ടാവാൻ പാകത്തിലുള്ള അടിസ്ഥാനപരമായ ചിന്താ പദ്ധതികളെ മലയാളിക്ക് പരിചയപ്പെടുത്തുകയാണ് ചെയ്തത്. പ്രധാനപ്പെട്ട ലോക ദാർശനികന്മാരിൽ മിക്കവരുടെയും ആശയങ്ങൾ, പ്രത്യേകിച്ച് അത് ജീവിതത്തെ വിമർശനാത്മകമായും യുക്തിഭദ്രമായും ഭൗതികവാദാധിഷ്ഠിതമായും കാണുന്ന മിക്കവാറും എല്ലാ ദാർശനിക പദ്ധതികളെയും അദ്ദേഹം ചെറിയ തോതിൽ മലയാളത്തിലേക്ക് പരിചയപ്പെടുത്തുന്നു. അത് അതുവരെ ആരും ചെയ്യാതിരുന്ന ഒരു കാര്യമാണ്, പിന്നീടും കാര്യമായിട്ടാരും ചെയ്യാതിരുന്ന ഒരു കാര്യമാണ്. വലിയ തോതിൽ ലോകചിന്തയിൽ ഇത്തരത്തിലുള്ള തലങ്ങളുണ്ട്. ഇങ്ങനെയുള്ള എത്രയോ എപ്പിക്യൂറിയസിനെ കുറിച്ച് അതുപോലെ സ്റ്റോയിക് ചിന്തയെക്കുറിച്ച് ഇങ്ങനെയുള്ള ധാരാളം ചിന്താപദ്ധതികളെ അദ്ദേഹം പരിചയപ്പെടുത്തുന്നു. പ്രധാനപ്പെട്ട പ്രബലങ്ങളായിട്ടുള്ള ആശയധാരകൾ ഭൗതികവാദത്തെക്കുറിച്ച്, അങ്ങനെയുള്ള ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസത്തെക്കുറിച്ച്, അങ്ങനെ ഓരോരോ കാര്യങ്ങളെക്കുറിച്ച് അദ്ദേഹം വിശദമായിട്ട് പറയും. അതേസമയത്ത് തന്നെ ഇന്ത്യൻ ചിന്തയിൽ ഉള്ള സമാനമായ ധാരകൾ പിൽക്കാലത്ത് ആത്മീയ ധാര അതിശക്തമായി തീർന്നപ്പോൾ പ്രാന്തീകരിക്കപ്പെട്ട ഇന്ത്യൻ ചിന്തയിലെ ഭൗതികവാദാധിഷ്ഠിതമായിട്ടുള്ള ചിന്താപദ്ധതികളെ പരിചയപ്പെടുത്തുന്നു. ചർവാകനെക്കുറിച്ച്, ലോകായുധത്തെക്കുറിച്ച്, അങ്ങനെയുള്ള പല ചിന്താപദ്ധതികളെയും വളരെ സൂക്ഷ്മമായിട്ട് സമഗ്രമായിട്ട് അദ്ദേഹം ചെറിയ തോതിൽ വളരെ സംക്ഷിപ്തമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത്. അതേപോലെ തന്നെ ഇന്ത്യൻ സമൂഹത്തെ വിശദമായി വിശകലനം ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ, ചിന്താപരമായി താൻ മനനം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ സംക്ഷിപ്തമായിട്ട് അവതരിപ്പിച്ച ലേഖനങ്ങൾ, അതിലെല്ലാം എടുത്തു പറയുന്ന ഒരു കാര്യം, ബ്രാഹ്മണ മതം എങ്ങനെയാണ് ജാതി എന്ന് പറയുന്ന ഒരു സവിശേഷ സമ്പ്രദായം സ്ഥാപിച്ചെടുത്ത് തങ്ങളുടെ ആധിപത്യം ഇവിടെ നിലനിർത്തുകയാണ്. ഒരു ഏതാണ്ട് 80 കൊല്ലം മുമ്പ് മുതൽ കുറ്റിപ്പുഴ പറഞ്ഞ ഈ കാര്യങ്ങൾ
കൂടുതൽ കൂടുതൽ നമ്മളെ ചിന്തിപ്പിക്കുന്ന തരത്തിലാണ് നമ്മുടെ ജീവിതാന്തരീക്ഷം ഇന്ന് മാറി വന്നിരിക്കുന്നത്. എങ്ങനെയാണ് ബ്രാഹ്മണാധിപത്യത്തിൻ്റെതായ ചിന്താ പദ്ധതികൾ ഓരോരോ സാംസ്കാരിക വിഭവങ്ങളിലും കൂടി നമ്മളെ പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും വലയം ചെയ്തു നിന്നിരുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള പല പഠനങ്ങളുണ്ട്. മഹാഭാരതത്തിലെ ബ്രാഹ്മണാധിപത്യത്തെക്കുറിച്ച് അദ്ദേഹം ചില ജീവിത സന്ദർഭങ്ങൾ, ചില കഥാസന്ദർഭങ്ങൾ എടുത്തുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ എന്ത് വന്നാലും മഹാഭാരതം താരതമ്യേന രാമായണം പോലെ ഈ വീക്ഷണം പ്രകടമായിട്ട് വരുന്ന ഒരു ടെക്സ്റ്റായിട്ട് പറയുന്നില്ല. രാമായണത്തിൻ്റെ പൊളിറ്റിക്സിൽ വളരെ പ്രധാനമാണ് ബ്രാഹ്മണാധിപത്യം സ്ഥാപിച്ചെടുക്കാനുള്ളത്. കുറച്ചുകൂടി അത് ഒരു സങ്കീർണ സ്വഭാവമുള്ളതായതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ ആണ് മഹാഭാരതത്തിൻ്റെ മുഖ്യമായ ഒരു ലക്ഷ്യം എന്നുള്ള ധാരണ സാധാരണഗതിയിൽ ആളുകൾക്കില്ല. പക്ഷേ കുറ്റിപ്പുഴയുടെ വായനയിൽ അദ്ദേഹം വളരെ സൂക്ഷ്മമായിട്ട് പറയുന്ന കുറേ കഥകൾ എടുത്തുകൊണ്ട് ആ കഥകളുടെ വിശകലനത്തിലൂടെ എങ്ങനെയാണ് ബ്രാഹ്മണാധിപത്യത്തിൻ്റെ ഒരു നിഗൂഢമായ ലക്ഷ്യങ്ങൾ മഹാഭാരതത്തിലൂടെ സാക്ഷാത്കരിച്ചിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വളരെ വിദഗ്ധമായ ഒരു പ്രബന്ധം ഈ കൂട്ടത്തിലുണ്ട്. അത് സംഗതി ഒരു കഥകൾ പറയാനൊന്നും സമയമില്ല. ഒരു ഒരു പ്രത്യേക കഥാസന്ദർഭത്തിൽ ഈ ബ്രാഹ്മണൻ എന്ത് തെറ്റ് ചെയ്താലും ഒരു കുഴപ്പമില്ല, മറിച്ച് താഴോട്ട് താഴോട്ട് പോകുന്ന ജാതിക്കാർ ചെയ്യുന്ന തെറ്റാണെങ്കിൽ, തെറ്റാണെന്നാണ് വ്യാഖ്യാനം, ചെയ്യുന്നതിൻ്റെ അളവ് ചെറുതാണെങ്കിലും ജാതിയുടെ ഗ്രേഡ് കുറയുന്നതനുസരിച്ച് ശിക്ഷ വളരെ കൂടും. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരു കഥാപാത്രത്തിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ഹനുമാനോ മറ്റോ ഈ വിഴുങ്ങുന്ന ഒരു സംഗതി, ആളുകളെ വിഴുങ്ങുന്നതിനെ കുറിച്ചാണ് ഈ ദക്ഷിണായന യാത്രക്കിടയിൽ ഇപ്പോൾ ഇങ്ങനെ ചാടിക്കടന്നു പോകുന്നതിനിടയിൽ ആ ഒരു ദ്വീപസമൂഹത്തിലെ ആളുകളെ മുഴുവൻ വിഴുങ്ങുന്ന ഒരു സംഭവമാണ് പറയുന്നത്, ആ ടെക്സ്റ്റിലുണ്ട്. ഞാനത് കഴിഞ്ഞ ദിവസം വായിച്ചത് കൃത്യമായിട്ടിപ്പോൾ ഓർമ്മ വരുന്നില്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളെല്ലാം തന്നെ മുക്കുവര കടൽത്തീരത്താണ്, കടലിനകത്തുള്ള ഒരു ദ്വീപസ്ഥലമാണ്. അപ്പോൾ ഇവരെയെല്ലാം അങ്ങ് വിഴുങ്ങിയെങ്കിൽ മാത്രമേ ഈ പോകുന്ന ഇയാളുടെ ദൗത്യം വിജയിക്കുകയുള്ളൂ. അപ്പോൾ അയാൾ അങ്ങനെ വിഴുങ്ങുമ്പോൾ വിഴുങ്ങാൻ പോകുമ്പോൾ അയാളോട് പറയുന്നുണ്ട്, സൂക്ഷിച്ചുകൊള്ളണം, അക്കൂട്ടത്തിൽ ബ്രാഹ്മണരാരെങ്കിലും ഉണ്ടെങ്കിൽ നിൻ്റെ തൊണ്ട ചുട്ടുപൊള്ളും എന്ന് പറയുന്നു. അപ്പോൾ അതുകൊണ്ട് സൂക്ഷിച്ചു വേണം. സാധാരണഗതിയിൽ അവിടെ ബ്രാഹ്മണന്മാരും അവിടെ ഉണ്ടാകാനിടയില്ല. ഈ മുക്കുവന്മാരുടെ ഒരു മീൻപിടുത്തക്കാരുടെ ഒരു കോളനിയാണ് അവിടെ, അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഇയാൾ അവിടെ ചെന്ന് ഇവരെയെല്ലാം വിഴുങ്ങി. അപ്പോൾ അതിൽ ഒരു ബ്രാഹ്മണൻ അവിടുത്തെ ഒരു സ്ത്രീയെ ഭാര്യയായി വെച്ചുകൊണ്ട് അവിടെ ഉണ്ട്. അപ്പോൾ അയാളെ കൂടെ വിഴുങ്ങിയത് കൊണ്ട് ഈ വിഴുങ്ങിയ ആളിൻ്റെ തൊണ്ടയിൽ ചൂട് പിടിച്ച് കുഴപ്പമായി. അപ്പോൾ ഇയാൾ ഛർദ്ദിച്ച് വെളിയിലിട്ട് ഇയാൾ അപ്പോൾ പറഞ്ഞു വെളിയിൽ വരാൻ തയ്യാറല്ല, അകത്തിരുന്ന് പറയുകയാണ്, എൻ്റെ ഭാര്യയായിട്ടുള്ള ആ മുക്കുവ സ്ത്രീയോടുണ്ട്, അവരെ കൂടെ വിടണം. അങ്ങനെ അവരെ രണ്ടുപേരും കൂടി വിട്ടതായിട്ട് പറയുന്നു. ഈ സന്ദർഭത്തെ എടുത്തു വെച്ചുകൊണ്ട് കുറ്റിപ്പുഴ വിദഗ്ധമായിട്ട് എങ്ങനെയാണ് മഹാഭാരതം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ രാമായണത്തെ പോലെ പ്രത്യക്ഷമായ ബ്രാഹ്മണാധികാരത്തിൻ്റെ അജണ്ട ഇല്ലാത്ത ഒരു ടെക്സ്റ്റ് എന്ന് വിചാരിക്കുന്നതിൽ എങ്ങനെയാണ് അതിവിദഗ്ധമായിട്ട് ഇതൊക്കെ നിർവഹിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് പറയുന്നു. അപ്പം നമ്മുടെ ക്ലാസിക്കുകളെ ആയാലും നമ്മുടെ ദാർശനിക പദ്ധതികളെ ആയാലും വിമർശനാത്മകമായിട്ട് കാണാനും അതിനെ അടിസ്ഥാനപരമായിട്ട് മാനവികമായ ഭൗതികവാദാധിഷ്ഠിതമായ സ്ഥിതി സമത്വാധിഷ്ഠിതമായ ഒരു കാഴ്ചപ്പാടിൽ വിശകലനം ചെയ്യാനും അതിശക്തമായിട്ട് തൻ്റെ നിലപാടുകൾ സ്ഥാപിക്കാനും ഓരോ സന്ദർഭത്തിലും അതീവ ധൈര്യം പുലർത്തിയ, അതീവ ജാഗ്രത പുലർത്തിയ, സ്ഥൈര്യം പുലർത്തിയ, സ്ഥിരത പുലർത്തിയ ഒരാളായിരുന്നു കുറ്റിപ്പുഴ കൃഷ്ണൻ. അത് വളരെ വ്യക്തമായ ഒരു ചിന്താ പദ്ധതിയാണ്. ഒരു തരത്തിലും ഒരു സന്ദർഭത്തിലും ഒരു തരത്തിലുള്ള വെള്ളം ചേർക്കലുകൾക്കും അദ്ദേഹം വിധേയനാകുന്നില്ല എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇന്ത്യയുടെ ഏറ്റവും വലിയ ശാപം ഈ ജാതി വ്യവസ്ഥയാണ്. അതിൻ്റെ പേരിലുള്ള ഈ ഭഗവത്ഗീതയിലെ വർണ്ണാശ്രമധർമ്മത്തെക്കുറിച്ചുള്ള വളരെ പ്രഗത്ഭമായ പ്രബന്ധമുണ്ട്. അങ്ങനെ നമ്മുടെ ചിന്താമണ്ഡലത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കാൻ അക്കാലത്ത് ഉണ്ടാക്കിയിരുന്നു എന്നുള്ളത് സത്യമാണ്. പ്രാപ്തമായ ഇന്ന്
കൂടുതൽ പ്രസക്തമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള പഠനങ്ങളാണ് വാസ്തവത്തിൽ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയുടെ തത്വചിന്താപരമായ പ്രബന്ധങ്ങൾ. അദ്ദേഹത്തിൻ്റെ മൊത്തം സംഭാവനകളിൽ സാഹിത്യ വിമർശനവും സാമൂഹ്യ നിരീക്ഷണവും ഒക്കെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ടെങ്കിലും ഈ തത്വചിന്താപരമായ ലേഖനങ്ങൾ, അതിൽ സാധാരണഗതിയിൽ തത്വചിന്താപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളുകൾ എള്ളു കീറി ഓരോ വിഷയത്തിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയി അമൂർത്തതകളിൽ അഭിനമിക്കുന്ന ഒരു രീതിയുണ്ട്. അതിൽ നിന്ന് ഭിന്നമായിട്ട് സാമൂഹ്യ യാഥാർത്ഥ്യങ്ങളോട് ബന്ധപ്പെടുത്തി നമ്മുടെ പാരമ്പര്യത്തിൻ്റെയും അതുപോലെ സമകാലികമായ ലോക അവസ്ഥയുടെയും ഉൽപ്പന്നങ്ങളായിട്ടുള്ള ദാർശനിക പദ്ധതികളെ വളരെ സൂക്ഷ്മതയോടുകൂടി സമകാലിക ജീവിതാവസ്ഥയോട് ബന്ധപ്പെടുത്തി, മനുഷ്യാവസ്ഥയോട് ബന്ധപ്പെടുത്തി, നമ്മുടെ ചരിത്ര സന്ദർഭത്തോട് ബന്ധപ്പെടുത്തി വിശദീകരിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. അവിടെയെല്ലാം അദ്ദേഹം കാണുന്ന അടിസ്ഥാനപരമായ ഒരു കാര്യം മൂല്യബോധം എന്നുള്ളതാണ്. അതിൽ അവിടെ മൂല്യം എന്നത് മനുഷ്യൻ ആകുന്നു, ആ മൂല്യബോധത്തിൻ്റെ അളവുകോൽ എന്നത് സ്വാതന്ത്ര്യം ആകുന്നു. അതാണ് ആകപ്പാടെ നോക്കിയാൽ കുറ്റിപ്പുഴയുടെ ചിന്തകളുടെ അടിയാധാരം, അതിൻ്റെ മൂർത്തഭാവം എന്ന് വിചാരിക്കുന്നു. നമസ്കാരം. എം പി പോളുമായിട്ട് വളരെ കാര്യമായ വ്യക്തിബന്ധവും ഗാഢമായ ഭക്ഷണിക ബന്ധവും ഉണ്ടായിരുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആലുവ പുഴയുടെ തീരത്ത് വേനൽക്കാലത്ത് വന്ന് താമസിക്കുക എന്നുള്ളത് കേരളത്തിലെ ഈ ഒരു നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞ ഈ എലീറ്റ് ആയിട്ടുള്ള ഒരു സമ്പന്നരും നിലവാരം കൂടിയവരും ഒന്ന് സ്വയം വിചാരിക്കുന്ന ആളുകളുടെ ഒരു രീതിയായി ഒരു വേനൽക്കാല സുഖവാസ സ്ഥലമായിരുന്നു ആലുവ പുഴയുടെ തീരങ്ങൾ. 70s നദി എന്ന് 60s അവസാനമാണെന്ന് തോന്നുന്നു, നദി എന്നൊരു സിനിമ അത്തരം ഒരു വിഷയത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള. അങ്ങനെ എം പി പോൾ എല്ലാ വർഷവും വേനൽക്കാലമാകുമ്പോൾ ആലുവ പുഴയുടെ തീരത്ത് സ്ഥിരമായിട്ടൊരു വാടക വീട്ടിൽ താമസിക്കുകയും അദ്ദേഹത്തിൻ്റെ മക്കളുമൊക്കെ ആയിട്ട് വലിയ കുടുംബത്തോടു കൂടി വന്ന് താമസിക്കുകയൊക്കെ ചെയ്യുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അന്ന് അക്കാര്യത്തിൽ എം പി പോളിനുണ്ടായിരുന്ന ഏറ്റവും വലിയ ആകർഷണം കുറ്റിപ്പുഴ സാറുമായിട്ടുള്ള ദൈനംദിന സംവാദങ്ങളായിരുന്നു. ഏറ്റവും അടുത്ത ഒരു ബന്ധമായിരുന്നു ആ കുടുംബമായിട്ടുണ്ടായിരുന്നു. അതേ സമയത്ത് തന്നെ ഈ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയുടെ ഒരു കാലഘട്ടം അന്ന്, അതിനെ ഒരു ധൈക്ഷണിക നേതൃത്വം സംഘടനാരൂപത്തിൽ ആ ധൈക്ഷണിക നേതൃത്വം കൊടുത്തിരുന്നത് എം പി പോളാണ്. അതേസമയത്ത് ആശയതലത്തിൽ ആ ധൈക്ഷണിക നേതൃത്വം കൊടുത്തിരുന്ന രണ്ടു പേർ, ഒരാൾ വളരെ വിമർശനാത്മകമായിട്ട് പുരോഗമന സാഹിത്യകാരന്മാരാൽ സ്വീകരിക്കപ്പെട്ട ആളാണ് കേസരി ബാലകൃഷ്ണപിള്ള, മറ്റൊരാൾ കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയാണ്. കുറ്റിപ്പുഴ കൃഷ്ണപിള്ള കുറച്ചുകൂടി ഒരു തത്വചിന്താധിഷ്ഠിതമായ നിലവാരത്തിൽ നിന്നുകൊണ്ട് അതിൻ്റെ ഫിലോസഫിക്കലായിട്ടുള്ള മാനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് ആ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ചിന്താപദ്ധതികളുമായിട്ട് ബന്ധപ്പെടുകയും അതിന് ദിശാനിർദ്ദേശം നൽകുകയും ചെയ്തു. കുറച്ചുകൂടി നേരിട്ടുള്ള സാഹിത്യ വിമർശനത്തിലൂടെയും സാഹിത്യകാരന്മാരെ ഉത്തേജിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെയായിരുന്നു കേസരി ആ പ്രവർത്തനം നിർവഹിച്ചിരുന്നത്. അപ്പോൾ അങ്ങനെ ഇവർ വാസ്തവത്തിൽ ഇവരെല്ലാം കൂടി ചേർന്ന് വരുന്ന ഒരു പരസ്പരം ഇവരെല്ലാം കൂടി ചേർന്ന് വെളിച്ചം നൽകിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടമാണത്. അതിലെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കണ്ണികളാണ് എം പി പോളും കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയും.